യുദ്ധം തുടങ്ങി 9-ാം മാസത്തിൽ മനസാക്ഷി മരവിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചു. ഒക്ടോബർ 7-നുണ്ടായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ 5 പേരുടെ മൃതദേഹങ്ങൾ സൈന്യം കഴിഞ്ഞ ദിവസം വീണ്ടെടുത്തിരിക്കുന്നു. ബന്ദികളാക്കിയ മായ ഗോറിന്റെയും സൈനികരായ റാവിദാരെ, കാറ്റ്സ്, ഒറൈൻ ഗോൾഡിൻ, ടോമർ അഹിമാസ്, കിരിൽ ബ്രോഡ്സ്കി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് എന്ന് സൈന്യം അറിയിച്ചു. യുദ്ധം കഴിഞ്ഞ 9-ാം മാസത്തിലാണ് ഇത്. ഗാസ മുനമ്പിന്റെ തെക്ക് ഭാഗത്തുള്ള നഗരമായ ഖാൻ യൂനിസിൽ നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മായാഗോറിനെ കൊലപ്പെടുത്തിയതാണ് എന്നും സൈനികർ ഹമാസുമായി ഏറ്റുമുട്ടുന്നതിനിടെ കൊല്ലപ്പെട്ടതാണ് എന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ഭീകരർ 3000-ലേറെ റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. സൈനിക താവളങ്ങൾ ആക്രമിച്ചു, നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി, പീഡിപ്പിച്ചു എന്ന വാർത്തകളും പുറം ലോകം അറിഞ്ഞു. ഇതിനെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഏകദേശം 1197 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് കണക്കുകൾ. ഇവരിലേറെ പേരും സാധാരണക്കാരായിരുന്നു. 251 പേരെ ബന്ദികളാക്കി എന്നും ഇവരിൽ 111 പേരെ ഇനിയും വിട്ടുകിട്ടിയിട്ടില്ല എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇവരിൽ 39 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഗാസയിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. അതേസമയം യുദ്ധാനന്തരം അമേരിക്കൻ ഒത്താശയോടെ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും കൈക്കലാക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് കഴിഞ്ഞ ദിവസം തിരിച്ചടിയുണ്ടായിരിക്കുന്നു. ഗാസ നിയന്ത്രണം പലസ്തീൻകാരുടെ കയ്യിൽ ഭദ്രമാക്കുന്നതിനും പലസ്തീന്റെ ദേശീയ ഐക്യം ലക്ഷ്യമിട്ടും ഫത്ഹും ഹമാസും മറ്റും 12 സംഘടനകളും ചേർന്ന് അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുടെ മധ്യസ്ഥതയിൽ നടത്തിയ 3 ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സുപ്രധാന നീക്കം. ഈജിപ്തിന്റെയും അറബ് രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ഹമാസ് ഫത്ഹ് അനുരഞ്ജന ചർച്ചകൾ പലതവണ നടത്തിയിരുന്നു എങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഗസയിൽ ഐക്യ സർക്കാരിന് രൂപം നൽകുകയാണ് കരാറിലെ പ്രധാന തീരുമാനം. ഞായറാഴ്ച തുടങ്ങിയ ചർച്ച ചൊവ്വാഴ്ചയാണ് പൂർത്തിയായത്. ഇസ്രായേലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ചൈനയുടെ നേതൃത്വത്തിൽ അനുരഞ്ജന യോഗം നടന്നത്. ഗസയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ നായയെ വിട്ട് കടുപ്പിച്ചു കൊല്ലുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം. ഹമാസ് നേതാവ് മൂസ അബു മർസുഖ്, ഫലസ്തീനിയൻ നാഷണൽ ഇനിഷ്യേറ്റീവ് നേതാവ് മുസ്തഫ് ബർഗൌദി, ഫത്ഹ് കേന്ദ്ര കമ്മിറ്റി ഉപാധ്യക്ഷൻ മഹമ്മൂദ് അൽ അലൌൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖർ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകീകൃത ഫലസ്തീൻ നേതൃരൂപവൽക്കരണം, പുതിയ ഫലസ്തീനിയൻ ദേശീയ കൌൺസിലേക്ക് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ്, ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യപ്രഖ്യാപനം എന്നിവയായിരുന്നു കരാറിലെ പ്രധാന തീരുമാനങ്ങൾ. വെടിനിർത്തലിന് ശേഷം ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും നിയന്ത്രണം ദേശീയ ഐക്യ സർക്കാരിനായിരിക്കുമെന്നും പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയും തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഒരുക്കുകയും ചെയ്യുമെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഹുസം ബദ്രൻ പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് താൽപര്യമുള്ളവരെ കൂട്ടുപിടിച്ച് ഗസയുടെ ഭരണ നിയന്ത്രണം പിടിക്കാനുള്ള ഇസ്രായേലി നീക്കങ്ങൾക്ക് തടയിടുന്നതാണ് പുതിയ ഐക്യ കരാറെന്ന് ഫലസ്തീൻ നാഷണൽ ഇനിഷ്യേറ്റീവ് സെക്രട്ടറി ജനറൽ മുസ്തഫ ബർഗുത്തി പറയുന്നു. ആഭ്യന്തര ഫലസ്തീൻ ബന്ധത്തിൽ സുപ്രധാനമാണ് ഹമാസ് ഫത്ഹ് അനുരഞ്ജനം. 2006 ഹമാസ് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം രണ്ട് ഗ്രൂപ്പുകളും ബദ്ധവൈരികളെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. ചരിത്രപരമായ വഴിത്തിരിവിലാണ് ഫലസ്തീൻ ജനതയെന്ന് കരാർ ഒപ്പിട്ട ശേഷം അബു മർസുഖ് പറയുന്നു. ഭീകരമായ അനീതിക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുകയല്ലാതെ ഫലസ്തീൻകാർക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നാണ് ബർഗുത്തി പറയുന്നത്. നേരത്തെ ഹമാസും ഫത്ഹും അനുരഞ്ജനത്തിലെത്തുന്നതിന് പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ യുദ്ധം അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് ഐക്യശ്രമം പെട്ടെന്നാക്കിയത്. യുദ്ധാനന്തരം ഗാസയുടെ നിയന്ത്രണം ആരുടെ കയ്യിൽ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് ഇസ്രായേലും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ചർച്ചകൾ ആരംഭിച്ചതും ഐക്യശ്രമങ്ങൾക്ക് വേഗം കൂട്ടി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.